ഹായ് നമസ്കാരം ഇന്നത്തെ പത്രവാർത്തകളിൽ കണ്ട രണ്ട് സന്തോഷ വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ഇടുന്ന വീഡിയോ ആണ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കോടതികളിൽ നിന്നും മുഖമടച്ച് നല്ല പെട കിട്ടിയിരിക്കുന്നു അതായത് മോദിക്കും പിണറായിക്കും കോടതിയുടെ വക തല്ല് മോദിക്ക് തല്ല് കിട്ടിയിരിക്കുന്നത് രാജ്യദ്രോഹ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് കോടതി ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഈ നിയമം കൊണ്ടു നടക്കുന്നത് ബ്രിട്ടീഷുകാർ കൊളോണിയൽ ഭരണകാലത്ത് സ്വാതന്ത്ര്യസമര സേനാനികൾക്കെതിരെ ഉണ്ടാക്കിയ ഈ നിയമം ഇപ്പോൾ സംഗതമല്ല ഇന്നതിന് സാങ്കത്യമില്ല നിങ്ങളത് സ്വതന്ത്ര ഇന്ത്യയിലെ സാധാരണക്കാർക്കെതിരെ അവരെ കൊടുക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം മോദി അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ മുമ്പെങ്കിലും കണ്ടിട്ടില്ലാത്ത ചില പുതിയ പുതിയ സംഭവങ്ങൾ തുടർച്ചയായിട്ട് കണ്ടിരുന്നു അതിലൊന്നാമത്തേത് സർക്കാരിനെ ആരും വിമർശിക്കാൻ പാടില്ല മോദിയെ കുറ്റം പറയാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് മോദി സാറേ ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തറവാട്ട് സ്വത്തായിട്ട് ആരും തീരെഴുതി തന്നതോ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അടിയാന്മാരോ അല്ല ജനം വോട്ട് ചെയ്തിട്ടാണ് ഒരു സർക്കാരിനെ അധികാരത്തിലേക്ക് കയറ്റുന്നത് എന്നാൽ ഇന്നത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് പലരും പറയുന്നത് പോലെ പലയിടത്ത് വരുന്നതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൺട്രോൾ ചെയ്ത് പലരും ഉണ്ടാക്കുന്നതായതുകൊണ്ട് ജനങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത് ഞാൻ എൻ്റെ ഗോത്രം കൊണ്ട് പ്രധാനമന്ത്രി ആയതാണ് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നതെങ്കിൽ അതങ്ങനെ ചിന്തിച്ചാൽ പോലെ ശരി ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്ത് ഭരിക്കുന്ന സർക്കാരിനെ ഏതറ്റം വരെ വിമർശിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് റൈറ്റുണ്ട് എന്നാൽ രാജഭരണം നിലനിൽക്കുന്ന ഇടങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള വൃത്തികേടുകളാണ് ഇവിടെ മോദിയും മോദിയുടെ ഗവൺമെൻറ്റും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാത്തത് ഇവരുടെ അന്ധന്മാരായിട്ടുള്ള ഭക്തന്മാർ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ട്വിറ്റർ ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സപ്പ് മുതലായ കമ്പനികളുമൊക്കെ ആയിട്ട് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ചില ഡീലുകളും പ്രശ്നങ്ങളും ഒക്കെ അറിഞ്ഞു കാണും അവിടുത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എന്താണ് എന്നവർക്കറിയാം സർക്കാരിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ആരിട്ടെന്ന് പറയുന്നു കാരണം അവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ആലോചിച്ചോ എത്ര ഹീനമായ ചിന്തയാണ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം കൊടുക്കാതെ അവരുടെ വാ മൂടി കിട്ടാൻ ഒരു സർക്കാർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊള്ളണം അവർ കുളിക്കാനുണ്ട് പലതും അവർ ഭയക്കുന്നുണ്ട് ജനങ്ങളെ കാരണം അവർ ചെയ്യുന്ന ചെയ്തികൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയകൾ വഴി എത്താൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് തകർച്ച ഉണ്ടാക്കും അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അവരെന്തിന് പേടിക്കണം തെറ്റ് ചെയ്തവർക്ക് മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർക്ക് സ്വന്തം പ്രവൃത്തികളിൽ വിശ്വാസമോ ഉറപ്പോ ഇല്ലാത്തതുകൊണ്ടാണ് ജനങ്ങളെ ഈ തരത്തിൽ അവർ ശ്രദ്ധിക്കാനും നിരീക്ഷിക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറാനും അവരുടെ വാ മൂടി കിട്ടാനും ശ്രമിക്കുന്നത് രണ്ടാമത്തെ പ്രഹരം കോടതി വക കിട്ടിയിരിക്കുന്നത് നമ്മുടെ പിണറായി സാറിനാണ് നിങ്ങൾക്കറിയാം ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയ മൂല്യം കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ അയക്കുന്ന ആൾക്കാർക്ക് വളരെ വലിയ സ്ഥാനമാണുള്ളത് അപ്പോൾ അവരാ സ്ഥാനത്തിൻ്റെ വില അനുസരിച്ച് പെരുമാറാൻ കടപ്പെട്ടവരാണ് എന്നാൽ അവർ കടിപിടി കൂടുന്ന പട്ടികളെക്കാളും കഷ്ടമായി പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ട് റോഡിലൊക്കെ പട്ടികളൊക്കെ കടിപിടി കൂടുന്ന കണ്ടിട്ടില്ലേ അതേ നിലവാരത്തിലേക്ക് ഊപ്പുകുത്തിപ്പോയി കഴിഞ്ഞാൽ എന്താണ് പരിഹാരം ആർക്കെന്ത് ചെയ്യാൻ സാധിക്കും കാര്യം രാഷ്ട്രീയക്കാരിൽ ഒറ്റക്കെട്ടാണ് അത് ഏത് പാർട്ടിയായാലും ശരി അവരങ്ങോട്ടും ഇങ്ങോട്ടും ബയ്യാ ബയ്യ ആണ് ഇവൻ കാണിക്കുന്ന വൃത്തികടനെ അവനും അവൻ കാണിക്കുന്ന വൃത്തികടനെ ഇവനെ സപ്പോർട്ട് ചെയ്യും കാര്യം രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലിയാണ് എന്നാൽ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് മാണി സാറ് ഒരു ബജറ്റ് അവതരിപ്പിച്ചതിന് കുറവാണ് ആ സമയത്ത് ഇടതുപക്ഷ എം എൽ എമാർ ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ വൃത്തികൾ അക്രമം പൊതുമുതൽ നശിപ്പിച്ചത് അതൊരു കേസായിട്ട് സുപ്രീം കോടതിയിലുണ്ട് ആ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കി ഇല്ലാതാക്കി അതൊന്ന് പിൻവലിപ്പിച്ച് കിട്ടാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി സാറ് കിടന്ന് കഷ്ടപ്പെടുകയാണ് അദ്ദേഹം ജനങ്ങൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് പണമെടുത്ത് വക്കീലിനെ വെച്ച് ഈ സഹാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സുപ്രീം കോടതി ഇവര് വെച്ച വക്കീലിനോട് മുഖത്ത് നോക്കി പറഞ്ഞു ഈ കേസ് നിലനിൽക്കും ഇത് ക്യാൻസൽ ചെയ്യുന്ന പ്രശ്നം ഉദ്ഭവിക്കുന്നില്ല ഈ കേസ് ഡെഫിനറ്റ് ആയിട്ടും ഒരു വാലിഡ് കേസാണ് ഇത് ഒരു കാരണവശാലും ശരി ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല
ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ള എംഎൽഎമാർക്കെതിരെ ഉറപ്പായിട്ടും ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്ന് ഖണ്ഡിതമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സർക്കാർ വെച്ചിരിക്കുന്ന ഒരു പൊട്ടൻ വക്കീലുണ്ട്, എന്താണ് രഞ്ജിത് കുമാർ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു സുപ്രീംകോടതി ഈ നിയമസഭാ മന്ദിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുമുതലൊന്നുമല്ല, അത് സർക്കാരിൻ്റെ ഒന്നുമല്ല, അത് സഭയുടേതാണ്. അപ്പൊ കോടതി ചോദിച്ചു ഇയാളെ എടുത്തുകാരനാണോ, ഇയാളെക്കാളും വലിയ പൊട്ടന്മാരുണ്ടോ നിങ്ങൾ സംസ്ഥാനത്തെന്ന് ചോദിച്ചു. നിയമസഭാ മന്ദിരം ജനങ്ങളുടേതാണ് എന്ന് കോടതിക്ക് ഈ പൊട്ടൻ വക്കീലിനോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. നിയമസഭാ മന്ദിരം പൊതുമുതലാണ്, ജനങ്ങളുടേതാണ്, അവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് വൃത്തികേട് കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണെന്ന് ഈ കേസിൻ്റെ വിധി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് കോടതി അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത അടി പിണറായി കിട്ടിയിരിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്നാണ്. നിങ്ങളറിഞ്ഞു കാണും ഈ അടുത്തിടെ കേരളത്തിലെ വ്യാപാരികൾ ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ കൊറോണ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അന്നം മുട്ടിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറേയായി, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കാൻ പറ്റില്ല, വ്യാപാരികളെ ചെന്നിട്ട് സാറേ ഞങ്ങൾക്ക് കുറച്ച് പണം തന്നു സഹായിക്കണം, ഞങ്ങൾക്ക് കുറേ സബ്സിഡി തരണം എന്നൊന്നും അല്ല ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം തരണം. ഇവിടെ കട തുറന്നു കഴിഞ്ഞാൽ പോലീസുകാർ അടപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വ്യാപാരികളും പോലീസുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും. അപ്പോൾ വ്യാപാരികൾ പറഞ്ഞു ഞങ്ങൾക്ക് ജോലി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, നിങ്ങൾ കൊറോണ നിയന്ത്രിക്കുക നിയന്ത്രിക്കാതിരിക്കുക നിങ്ങളുടെ തലവേദന, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വയ്യാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ലോകത്തുള്ള ആൾക്കാരും മുഴുവൻ വീട്ടിലടച്ചിട്ട് നിങ്ങളാരും പുറത്തു പോരുമെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് കോടതി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കടകൾ ഉടനടി തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം, ഇമ്മീഡിയറ്റായിട്ട് കട തുറക്കണം. നിങ്ങളത് ചിന്തിക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് കോടതിയാണോ അതോ സർക്കാരുകളാണോ? ഇവിടെ നമ്മൾ കേന്ദ്ര സർക്കാരിനെ നോക്കിയാലും സംസ്ഥാന സർക്കാരിനെ നോക്കിയാലും ശരി, അവർക്ക് അവരുടെ ഭരണം മാത്രം, അവരുടെ സുഖസൗകര്യങ്ങൾ മാത്രം, ജനങ്ങളുടെ യാതൊരു വിഷയത്തിലും ഈ രണ്ട് കൂട്ടർക്കും ഒരു താല്പര്യവുമില്ല. സാധാരണക്കാരായിട്ടുള്ള വെറും സാധാരണക്കാരുള്ള ജനങ്ങളെ കയ്യിലെടുക്കാൻ ചില ഉമ്മാക്കികൾ, നമ്മുടെ തമിഴ്നാട്ടിലെ പണ്ട് തലേവി ജയിലിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചില നക്കാപ്പിച്ച റോഡിൽ കൂടെ പോകുന്ന പട്ടികൾക്ക് ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു കൊടുത്ത് സാധാരണക്കാരെ ജനങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തി അവർക്ക് എന്തൊക്കെ വൃത്തികേട് കാണിക്കണോ അവരെന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം അവിടെ നിന്ന് ചെയ്തുകൊണ്ട് അവർക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ശബ്ദിക്കുന്നവരുടെ വായടപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന വൃത്തികേടുകളാണ് ഈ സർക്കാരുകൾ രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്നത് കോടതിയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു ഈ ഭരണം യുവമാരുടെ കയ്യിൽ നിന്നെടുത്ത് കോടതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെത്രയോ ഭംഗിയായിട്ട് ഭരിക്കും. കാര്യം ജനങ്ങളുടെ പ്രശ്നം ഈ ജനാധിപത്യ സർക്കാരുകളെക്കാളും വളരെ നന്നായിട്ട് കോടതിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് കോടതി ഇത്ര ശക്തമായിട്ട് ഇക്കാര്യങ്ങൾ ഇടപെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ സർക്കാരുകളെ നന്നാക്കാൻ കോടതികൾ ഇനിയും ഇനിയും ശ്രമിക്കണം എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാ ജഡ്ജിമാരും സർക്കാരിനെതിരെ വരുന്ന കേസുകൾ വളരെ ഊർജിതമായിട്ട് തന്നെ നിലനിർത്തി ഒരു ജനപ്രതിനിധിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു MLA ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ആയിക്കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും കാണിക്കാം, പിന്നെ ഞങ്ങളുടെ കയ്യിലാണ് ഭരണം, ഞങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ള അവരുടെ ഹുങ്ക് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോടതികൾ തീരുമാനിക്കണം. അതിനുള്ള ആർജവം നമ്മുടെ നാട്ടിലെ ന്യായാധിപന്മാർ കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. താങ്ക് യു.